നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് കാലത്ത് പട്ടിണിയിലായപ്പോൾ നാടാകെ മോഷണം നടത്തുകയും പിന്നീട് മോഷണ വസ്തുക്കളും പണവും തിരിച്ചേൽപ്പിക്കുകയും ചെയ്ത സാഹചര്യം കൊണ്ട് മോഷ്ടാവായ അജ്ഞാതനെ തേടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോഷണം മുതൽ ലിസ്റ്റ് സഹിതം തിരിച്ചേൽപ്പിച്ചയാളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് പരിയാരം ഇൻസ്പെക്ടർ കെ വി ബാബു അറിയിച്ചു. കൊറോണ കാലത്ത് പറ്റിയ തെറ്റിന് മാപ്പ് ചോദിക്കുന്നു. വേറെ വഴിയില്ലാത്തതിനാലാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ഖേദിക്കുന്നു. എന്നെ ഇനി പിന്തുടരരുത്. ഇങ്ങനെ എഴുതിയ കുറിപ്പുമായാണ് മോഷണം മുതൽ കള്ളൻ തിരിച്ചേൽപ്പിച്ചത്. മനസ്സിൽ കുറ്റബോധം തോന്നിയതിനാലാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പോലീസ് വിലയിരുത്തൽ. പരിയാരം പഞ്ചായത്ത് തിരുവട്ടൂർ വാർഡംഗം അഷ്റഫ് കൊട്ടോലയ്ക്കാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ വീട്ടുവാതിൽക്കിൽ നിന്ന് കുറിപ്പ് കിട്ടിയത്. ഒപ്പം 3 കവറുകളിലായി സ്വർണവും പണവും പണം നൽകാനുള്ളവരുടെ ലിസ്റ്റുമുണ്ടായിരുന്നു. കോവിഡ് കാലത്തെ വറുതിയെ അതിജീവിക്കാൻ മോഷണം നടത്തിയയാളുടെ കുറ്റസമ്മതമായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്. മോഷ്ടിച്ചതും മോഷണ സാധനങ്ങൾ വിറ്റുകിട്ടിയതുമായ 191,500 രൂപയും 4.5 പവൻ സ്വർണവുമാണ് മോഷ്ടാവ് പഞ്ചായത്തംഗത്തിന്റെ അരിപ്രാമ്പിയിലെ വീട്ടുപടിക്കൽ കൊണ്ടുവച്ചത്. താൻ മോഷ്ടിച്ച പണം തിരിച്ചേൽപ്പിക്കേണ്ട 12 പേരെക്കുറിച്ചും കുറിപ്പിലുണ്ട്. സമീപകാലത്ത് സ്വർണം നഷ്ടമായ തൊട്ടടുത്ത വീടിന്റെ പടിക്കലും ആളുകളുടെ പേരിലുള്ള കുറിപ്പിന്റെ കോപ്പി വെച്ചിട്ടുണ്ട്. സ്വർണവും പണവും ലിസ്റ്റും പരിയാരം സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ വി ബാബുവിന് അഷ്റഫ് കൈമാറി. സ്വർണത്തിനും പണത്തിനും പുറമെ റബ്ബർ ഷീറ്റും അടക്കിയും മോഷണം പോയിരുന്നു. പണം നൽകാനുള്ളവരുടെ ലിസ്റ്റിൽ പേരു കണ്ടാണ് ചിലർ സാധനങ്ങൾ നഷ്ടപ്പെട്ടത് തന്നെ അറിഞ്ഞത്. 1.5 വർഷത്തിനുള്ളിൽ പരിയാരം ചിതപ്പിലപ്പൊയിൽ ആവുങ്ങംപൊയിൽ പ്രദേശങ്ങളിൽ 25 വീടുകളിൽ മോഷണം നടന്നു. ഇതിന്റെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. CCTV ദൃശ്യങ്ങളിൽ പെടാതെയും വീട്ടുകാരറിയാതെയും മോഷണം നടത്തിയതുകൊണ്ട് ഈ രംഗത്ത് ആദ്യമായി ഇറങ്ങിയ ആളല്ലെന്നാണ് പോലീസിന്റെ നിഗമനം. ഒരു പ്രൊഫഷണൽ മോഷ്ടാവിന്റെ വൈദഗ്ധ്യത്തോടെയാണ് ഇയാൾ കൃത്യം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ കേസ് എഴുതിത്തള്ളാതെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ശക്തി കേന്ദ്രത്തെ എങ്ങനെയെങ്കിലും പൂട്ടാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ന്യൂസ് ഡെസ്ക്, കേരളീയം.